ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശില്പ. എല്ലാവർക്കും ശിലസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഈ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ചിക്കനോ കാടയോ ഒന്നല്ല കേട്ടോ, സവാള വെച്ചിട്ടുള്ള ഒരു വടയാണ്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വടയാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് സവാളയും അതേപോലെ തന്നെ കടലമാവുമാണ്. അപ്പോൾ ഈ കടലമാവ് എടുത്തിട്ടുണ്ട്, അതിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. അതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ 3 കാര്യങ്ങൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന മസാല ഇല്ലേ, അത് ഇതും കൂടെ ഈ കടൽമാവിലോട്ട് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നമുക്കൊരു ബാറ്ററി റെഡിയാക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കടൽമാവിൽ ഇങ്ങനെ കട്ട കട്ടിയിട്ട് കിടക്കുന്നുണ്ടോ, അപ്പോൾ ആ കട്ടയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു കൊടുത്തിട്ട് നല്ല ക്രീമി പരുവത്തിലാക്കി ഇടെടുക്കണം കേട്ടോ, നമ്മുടെ ബാറ്ററി ഇതാ ഇതുപോലെ. എന്നിട്ട് നമ്മളിത് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീണില്ല ഈ ഒരു പരിവട്ടം നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കണം, അത് എടുക്കുക. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. ഇനി അത് വറുത്ത് കോരുക എന്നുള്ള ഇതാണ് അടുത്ത പ്രോസസ്സ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പമായിട്ടുള്ളൊരു സ്നാക്ക് ആട്ടത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സവാളയും ഈ ബാറ്ററും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ ഏതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ സ്പൂണിൽ ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചീനച്ചട്ടി ആകുമ്പോൾ അതിൽ 4 എണ്ണം, ചെറിയ ചീനച്ചട്ടി ആകുമ്പോൾ 4 എണ്ണക്കെയാണ് കൊള്ളുക. അപ്പോൾ ഞാൻ 4 സ്പൂണാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് 1 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ ഒന്ന് വെന്ത് വരും ഒരു സൈഡ്. അപ്പോൾ നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമ്മളിട്ട സൈഡ്. ഇനി ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 1-2 വട്ടം നമ്മളിത് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ 1 വട്ടം തിരിച്ചിട്ട് കൊടുത്തു, ഇപ്പോൾ 2-ാമത്തെ വട്ടം തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തീ കൂട്ടിയിടാം. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിടാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ലോ ഫ്ലെയിമിലിടാണെങ്കിൽ എണ്ണ കൂടുതൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കളറൊക്കെ കണ്ട ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ അവിടെ ഒടിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. കണ്ടോ, പാത്രത്തിലേക്ക് ഇടുമ്പോൾ ആ സൗണ്ട് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാട്ടോ ഇത്. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ 4 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇനിയുള്ളത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ ലെങ്ത് കുറയുകയാണെങ്കിൽ കാണാൻ എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കാം കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ എന്താ ഭംഗി നോക്കി കാണാനായിട്ട്. കാണാനും നല്ല അടിപൊളിയാണ്, കഴിക്കാനും സൂപ്പർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും.